നോക്കണം, എന്താ അതിന്റെ ടേസ്റ്റ് എന്ന് അറിയണം. ഹലോ ഫ്രണ്ട്സ്, തീർപ്പിലാണ് പുള്ളി റോസിനെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫുഡ് സ്പോട്ടിലാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്, ബി ഒ സി റോഡിന് സമീപത്താണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി, നമ്മൾ ഈ കാണുമ്പോഴേ മനസ്സിലാവും ഒരു ഹൈടെക് ഫിഷ് മാർക്കറ്റ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിഷിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ലൈവിലും കിട്ടും, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫിഷുകളുണ്ട്. കാരണം ഇവിടെ നമുക്ക് വന്നിട്ട് അത് റെഡി ആയിട്ട് ഗ്രില്ല് ചെയ്ത് കുക്കിങ്ങും ചെയ്തു തരും. അപ്പൊ നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പൊ ഈ ഹൈടെക് ഫിഷ് മാർക്കറ്റിന്റെ നമുക്ക് കാഴ്ചകൾ കാണണം. കുറേ ഡിഫറെന്റ് ഫിഷസ് ഉണ്ട്, അത് കൂടാതെ തന്നെ ബീഫ്, ചിക്കൻ, മട്ടൻ, അങ്ങനെ എല്ലാ മീറ്റുകളും ഉണ്ട്. നമുക്കപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പൊ ഗൈസ്, നമ്മൾക്ക് ആദ്യം പോണത് നേരെ ഒരു ലൈവ് ഉണ്ട്, അതായത് ലൈവ് ഫിഷ്. ഈ ഫിഷുകളൊക്കെ നമുക്ക് ലൈവായിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് എടുക്കുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും, കണ്ടില്ലേ, ഓരോരോ മീനുകൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്തിട്ട് ലൈവായിട്ട് ഉണ്ട്. ഇതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കയ്യോടെ അവിടെ ഒരു കഫേ ഉണ്ട്, അപ്പോൾ അതിൽ നമുക്ക് ഗ്രില്ല് ചെയ്ത് തരുന്നതായിരിക്കും. ഒരുപാട് നമുക്ക് അതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കരിമീൻ 1 kg 800, പിന്നതൊരു കാളാച്ചി പറഞ്ഞിട്ടൊരു പ്രത്യേക തരം മീനാണ് കാളാച്ചി പറഞ്ഞിട്ട്. ഇതിന് വന്നിട്ട് kg വന്നിട്ട് നമുക്ക് 850 ആണ് കാണിച്ചിരിക്കുന്നത്. കരിമീനാണിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാംവാളയാണത്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ട് നേരെ അങ്ങനെ എടുത്തിട്ട് ഗ്രില്ല് ചെയ്യും. ഇത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു ചിക്കൻ സെന്റർ ഉണ്ട്. കാരണം നമുക്കിപ്പോ കാണാം, ഇത് വന്നിട്ട് മട്ടൺ സെന്റർ ആണ്. മട്ടൺ ഉണ്ട് നമുക്ക്, ഇവിടെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്ത് തരുന്നതാണ്. ബീഫിന്റെ ഇതായിട്ട് ബീഫിന്റെ സ്റ്റാളാണിത്. കാരണം 3 സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട്, ചിക്കൻ, ബീഫ്, മട്ടൺ പറഞ്ഞിട്ട്. കണ്ടില്ലേ, ബീഫിന്റെ തലയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുള്ള സംഭവം. ഇനി നമുക്ക് നമുക്കിവിടെ നാടൻ അയില മുതൽ നാടൻ മത്തി അതെല്ലാം ഉണ്ട്. നമുക്ക് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അതില് പ്രൈസ് അവിടെ കറക്റ്റ് ആയി വെച്ചിട്ടുണ്ട്. അപ്പൊ അയിലക്കൊക്കെ നാടൻ മത്തി, പിന്നെ ഐക്കോറ, അതിലൊക്കെ അത് നമുക്ക് 320 എന്നൊക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ ആ റേറ്റുകളൊക്കെ നമുക്കിത് കാണാൻ കഴിയും. അപ്പൊ അതുപോലെ മാന്തള്, പിന്നെ കോലൻ, അതായത് കംപ്ലീറ്റ് ലൈവ് ഫിഷുകൾ കംപ്ലീറ്റ് ഇവിടെ കിട്ടും. എന്നാ ഏട്ട പീസ്, കേര, അങ്ങനെ എല്ലാ തരം മീനും ഇവിടെ അവൈലബിൾ ആണ്. ഫ്ലവർ ചെമ്മീൻ, പിന്നെ ശിലാവ്, ഏട്ട, പ്രാഞ്ഞൽ, ഇലോപ്പിയ, ടൈഗർ സ്പോൺസ്, ഇവിടെ തന്നെ നമുക്ക് ആ മെഷർമെന്റും വെച്ചിട്ടുണ്ട്. കയ്യോടെ വെയിറ്റ് നോക്കിയിട്ട് നമുക്ക് കൊണ്ടുപോവാ. ഇനി ഇവിടെ നിന്ന് കഴിക്കാൻ താല്പര്യമുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം. കഴന്തൻ ചെമ്മീന്, പിന്നെ ഞണ്ടുണ്ട്, പിന്നെ കൂന്തള്,
അപ്പൊ ഗൈസ്, നമുക്ക് ഈ ഹൈടെക് ഫിഷ് മാർക്കറ്റിന്റെ പാർട്ട്ണറിൽ ഒരാളായ യൂണിസ് സാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതൊരു നമുക്കൊരു ആംബിയൻസ് ക്രിയേഷൻ, പിന്നെ അതുപോലെ ഒരു കോൺസെപ്റ്റ്? പാലക്കാട് നമ്മളിത് കണ്ടിട്ടില്ല. മെയിനായിട്ടുള്ളത് നമുക്ക് അങ്ങാടിയിലുള്ള ഒരു ഫിഷ് മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ പുതുതാണ് ഇത് സംഭവം, എങ്ങനെയാണ് ഇത് തുടങ്ങാനുള്ള കാര്യം? ഇപ്പൊ ഞങ്ങളെന്ന് വെച്ചാൽ ഇപ്പോ ഏകദേശം ഒരു 10-80 വർഷത്തിന്റെ പാരമ്പര്യം ഉണ്ട്. ഓക്കെ. ഇപ്പാന്റെ വാപ്പ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മള് ഇങ്ങനെ ആരംഭിച്ചു വരുന്നതാണ്. ഞങ്ങളിപ്പോ 4-ാമത്തെ ജനറേഷൻ ആണ്. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഏകദേശം ഈ ഒരു ഫീൽഡ് തന്നെയാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ബ്രദേഴ്സുകൾ പോലെയുള്ള 4 പേര് ഞങ്ങൾ എല്ലാ പക്ഷേ ഇതൊരു ഒരു ഡ്രീം പ്രൊജക്ട് എന്നുള്ള ഒരു ഡ്രീമായത് ഇതുപോലെ ഒരു ഹൈടെക് ഫിഷ് മാർക്കറ്റ്, ജനങ്ങൾക്ക് നല്ല മത്സ്യങ്ങൾ. നമ്മുടെ കേരളത്തിൽ മറ്റ് അന്യ സംസ്ഥാനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ കേരള തീരങ്ങളിൽ നിന്ന് വരുന്ന മത്സ്യങ്ങൾ മാത്രം കൊടുക്കണം എന്നുള്ളൊരു ലക്ഷ്യം. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന കംപ്ലീറ്റ് മീനും എല്ലാം നമുക്ക് ലൈവിൽ ഇവിടെ കുക്ക് ചെയ്യണ ഒരു സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ അതിന്റെ ഫ്രണ്ടിലാണ് ശരിക്കും നിൽക്കുന്നത്. ഇവിടെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ലൈവായിട്ട് നമുക്ക് തരും. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറന്റ്, അതായത് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സംവിധാനം ഉടനെ ഇവര് റെഡിയാക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ടേബിളിൽ നമുക്ക് നിന്നിട്ട് ലൈവായിട്ട് കഴിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ പരിസരത്തൊക്കെ സ്ഥലമുണ്ട്, ഉടനെ തന്നെ ആ ഒരു ഇരുന്ന് കഴിക്കാനുള്ള ഒരു സംവിധാനവും കൂടി എത്തിച്ചു തരുന്നതാണ് നമുക്ക് അറിയാൻ പറ്റിയത്. ശരിയല്ലേ അത് പറഞ്ഞു? തീർച്ചയായിട്ടും. അപ്പൊ അതും കൂടി നമുക്ക് എന്തായാലും അവൈലബിൾ ആവും. അപ്പൊ എല്ലാം മാത്രമല്ല, നമ്മുടെ ബാക്ക് സൈഡ് നമ്മുടെ കച്ചവടക്കാർക്ക്, മൊത്ത വ്യാപാരികൾക്കുള്ള കച്ചവടക്കാർക്കുള്ള ഐറ്റംസ് നമ്മൾ കാലത്തൊന്ന് പൊളിച്ച് 4 മണിക്ക് ലേലം വിളിക്കുകയും അതുകൊണ്ട് അതും ഈ ഒരു ഒരാഴ്ചകളിൽ തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ടാവും. എന്താ വെച്ചാൽ നമുക്ക് അവിടെ ബാത്തിലൊക്കെ ഇട്ട് നമ്മൾ അക്വേറിയത്തിൽ സെറ്റ് ചെയ്തിട്ട് അവിടെ ലൈവായിട്ട് ഫിഷ് ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ലൈവായിട്ട് പിടിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഗ്രിൽ ചെയ്ത് ഫ്രൈ ചെയ്ത് തരും. അതാണ് ഉദ്ദേശിച്ചത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് നമ്മളുടെ കൺമുൻപിൽ തന്നെ കണ്ട ജീവനുള്ള മത്സ്യത്തിന് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പം എന്തായാലും ചേട്ടാ നമുക്കതൊന്ന് നോക്കണം. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫിഷിൻ്റെ ടേസ്റ്റ് കൂടി നമുക്കറിയണം. നമ്മൾ ലൈവായിട്ട് സംഭവം റെഡിയാക്കിയിട്ടുണ്ട്, ഫ്രൈ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിത് എന്തായാലും കഴിച്ചു നോക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് ഐറ്റം വന്നിട്ടുണ്ട്, നമുക്ക് അടിപൊളി ഫ്രൈ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ലൈവ് സാധനമാണ്. എന്താ അതിന്റെ സ്പെഷ്യൽ നോക്കണം, എന്താ അതിന്റെ ടേസ്റ്റ് എന്ന് അറിയണം. ഞാൻ കഴിക്കാണ്, കഴിച്ചു നോക്കട്ടെ. കാരണം അടിപൊളി മസാല ഇല്ലാട്ട് പക്ക സാധനമാണ്. നമുക്കിത് കാണാം, നിങ്ങൾക്ക് കണ്ടില്ലേ എല്ലാം നന്നായി വെണ്ട അടിപൊളിയായിട്ടുണ്ട്. സംഘം അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും വന്നിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം നമുക്ക് ഫിഷ് നല്ല സോഫ്റ്റ് ആണ്, കാണുമ്പോൾ തന്നെ അറിയുന്നത്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, കറക്റ്റ് കുക്കിങ്ങും ആണ്. നമുക്ക് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതിൻ്റെ ഗ്രില്ലൊക്കെ ചെയ്ത് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് സംഭവം പ്രോപ്പർ പ്ലേസ് വന്നിട്ട് നമ്മുടെ പാലക്കാട് വന്നിട്ട് BOC റോഡാണ്. ഒരു യമഹയുടെ ഒരു ഷോറൂം ഉണ്ട്, അതിന് മുൻവശത്തെ ഒരു കുറച്ചൊരു 100 മീറ്ററാണ് ഇങ്ങോട്ട് നമുക്ക് മാറിയിട്ടാണ് ഈ സംഭവം. ഇവിടെ ശരിക്കും ഹൈടെക് ഫിഷ് മാർക്കറ്റിൽ. അപ്പം എല്ലാവരും വരണം, അടിപൊളിയായിട്ട് നമുക്ക് ഫിഷും കഴിക്കാം, സെറ്റ് സംഭവമാണ്. അപ്പം നമ്മളിതൊന്ന് എടുക്കാതൊന്നും കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കി, ഫ്രഷ് മീനാണ്, അടിപൊളിയാണ്. ഞാനത് കഴിക്കട്ടെ. കപ്പയുണ്ട്, മീൻകറിയുണ്ട്, മീൻ ഫ്രൈയുണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് മീൻ ഫ്രൈൻ്റെ കൂടെ നല്ല കപ്പയുണ്ട്, മീൻകറിയും ഉണ്ട്. കൊടംപുളിയിട്ട മീൻകറിയാണ്, നല്ല കപ്പയുണ്ട്. അപ്പൊ കപ്പയും നമുക്കിവിടെ അവൈലബിൾ ആണ്. കാരണം ഒരു ടച്ചിങ്സിന് വേണ്ടിയിട്ടാണ്, അതേ മീനെ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ.
അപ്പൊ നല്ല കപ്പയും കൂടെ റെഡി ആക്കിയിട്ട് നല്ല കുടമ്പുളിയുടെ മീൻ കറി ഉണ്ട്, നല്ല ഫ്രൈ മീനുണ്ട്. കപ്പയുടെ ടേസ്റ്റ് കൂടെ നോക്കാം. മീൻ കറി കൊള്ളാം, കുടമ്പുളി അടിപൊളി സംഭവമാണ്, ഒരു രക്ഷയില്ല. നന്നായിട്ട് കറി നല്ല ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഹസ്ബൻഡായിട്ട് വന്നിട്ട് ഒന്ന് കഴിക്കുകയും ചെയ്യണം. ഫിഷ് വാങ്ങിച്ചിട്ട് പോകുമ്പോ ശരിക്കും പറഞ്ഞ ഒന്നുകൂടി ടേസ്റ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറായി, ക്വാളിറ്റി മനസ്സിലാവും, മനസ്സിലാവും. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അതെല്ലാം ഞങ്ങൾ എല്ലാം ഒന്ന് കഴിച്ച് ഫിനിഷ് ചെയ്യട്ടെ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ ഫ്രം തീറ്റപ്രാന്തൻ ഫുഡി വ്ളോഗ്സ്.